ഒരു ഓൺലൈൻ മാധ്യമമായ എൻ്റെ ശ്രീ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനൽ പുറത്തു കൊണ്ടുവന്ന ഈ വാർത്ത ആ വാർത്തയുടെ അട്ടിപ്പേർ അവകാശം ഏഷ്യാനെറ്റ് ന്യൂസിന് ചാർത്തി കൊടുത്ത ഷാജൻ ജെറ്റിനോട് ഞാൻ ഇങ്ങനെ പറയാതെ പോയാൽ എനിക്ക് പിന്നീട് മനസ്സ് വല്ലാതെ വേദനിക്കും അങ്ങ് ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് അങ്ങേ കുറ്റപ്പെടുത്തുകയല്ല ഏഷ്യാനെറ്റിന്റെ കണ്ണൂർ റിപ്പോർട്ടർ അർച്ചന അനു കഴിഞ്ഞ ദിവസം എക്സ്ക്ലൂസീവ്ലി റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കൊരു കുഴപ്പമുണ്ട് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഒരു വാർത്ത എക്സ്ക്ലൂസീവ്ലി റിപ്പോർട്ട് ചെയ്താൽ അവർക്ക് പേര് കിട്ടുന്നത് കൊണ്ട് അത് മറ്റുള്ളവരങ്ങ് മുക്കിക്കളയും എത്ര പ്രധാനപ്പെട്ട വാർത്തയാണെങ്കിലും അല്ലെങ്കിൽ വരുന്ന രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ വാർത്ത വലുതാവുകയും ആ വാർത്ത തീരെ അവഗണിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഞങ്ങളാണ് ആദ്യം കൊണ്ടുവന്നത് എന്ന് നുണ പറഞ്ഞുകൊണ്ട് അവർ രംഗത്തിറങ്ങും ഇത് ഏഷ്യാനെറ്റ് കൊണ്ടുവന്ന വാർത്തയായതുകൊണ്ട് എക്സ്ക്ലൂസീവ്ലി ഏഷ്യാനെറ്റ് കിട്ടിയതുകൊണ്ട് കേരളത്തിലൊരു മാധ്യമങ്ങളും അത് കൊടുത്തില്ല രവീന്ദ്രനെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ എക്സ്ക്ലൂസീവ് വാർത്തകളുമായി മറ്റു മാധ്യമങ്ങൾ വരും എന്തായാലും അർച്ചന അനു എന്ന് പേരുള്ള റിപ്പോർട്ടർ മനുഷ്യ മനസാക്ഷിയെ കരയിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് നമസ്കാരം ശ്രീനി ആലക്കോട മറുനാടൻ ഷാജൻ സ്കറിയ അറിയുന്നതിലേക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചില വാർത്തയുടെ അട്ടിപ്പേർ അവകാശം തങ്ങളുടേതാണെന്ന വാദവുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വരാറുണ്ട് അത്തരത്തിൽ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം എക്സ്ക്ലൂസീവായി ഒരു പ്രധാന മാധ്യമം കേരളത്തിൽ ചർച്ച ചെയ്തത് ഞാൻ പറഞ്ഞു വരുന്നത് മാതമംഗലം പേരൂലിലെ പലേരി വീട്ടിൽ മീനാക്ഷിയമ്മയെന്ന 91 വയസ്സുകാരിയെ സ്വത്തിനു വേണ്ടി മക്കൾ മർദ്ദിച്ച വാർത്തയെക്കുറിച്ചാണ് 2021 December 18 ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഞാനും എൻ്റെ സഹപ്രവർത്തകരും മാതമംഗലം പേരൂലിലെ മീനാക്ഷിയമ്മയുടെ വീട്ടിലെത്തി എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ തലേദിവസം എനിക്കൊരു വോയിസ് സന്ദേശം അയക്കുകയുണ്ടായി ആ വോയിസ് സന്ദേശം ഈ അമ്മയെ മക്കൾ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വോയിസ് സന്ദേശമായിരുന്നു അതുപ്രകാരം ആണ് ഞാൻ ഈ മാതമംഗലം പേരൂരിലെ ആ വീട്ടിലെത്തുന്നത് ആ വീട്ടിലെത്തിയപ്പോൾ ആ അമ്മയുടെ അവസ്ഥ കണ്ടു അമ്മയുടെ കരച്ചിൽ കേട്ട് എനിക്കും ആകെ വല്ലാത്ത വിഷമമായി ഞാൻ അമ്മയോടൊപ്പം ഇരുന്ന് ആ വീഡിയോ ചെയ്തു അതിനുശേഷം തിരിച്ച് ഞാൻ ആലക്കോട് ഓഫീസിലെത്തി ഓഫീസിലെത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏതാണ്ട് 7 മണിയോടുകൂടി എൻ്റെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഈ വാർത്ത പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്ത് മണിക്കൂറുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആ വാർത്ത കണ്ടു അതിനുശേഷം ഏതാണ്ട് 30 ലക്ഷത്തോളം ആളുകൾ ആ വാർത്ത കാണാൻ ഇടയായി അങ്ങനെ December 19 രാവിലെ മുതൽ ന്യൂസ് 18 കേരളത്തിലും ഈ വാർത്ത വന്നുകൊണ്ടിരുന്നു എൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ തളിപ്പുറം RDO മേഴ്സി മാഡം ഇത് അന്വേഷണത്തിന് ഉത്തരവിട്ടു എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അവർ പോലീസ് മേധാവിക്ക് കത്തയച്ചു December 18 കഴിഞ്ഞു December 19 കഴിഞ്ഞു 19-ാം തീയതി മേഴ്സി മാഡം ഉത്തരവിട്ടതനുസരിച്ച് പോലീസ് കേസെടുത്തു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കെ December 20 ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശവുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നു അതും ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു കഴിഞ്ഞു അങ്ങനെയാണ് ഏഷ്യാനെറ്റിൻ്റെ കണ്ണൂർ റിപ്പോർട്ടർ അർച്ചന അനൂപ് എന്നെ വിളിക്കുന്നു ഈ മർദ്ദിക്കുന്ന വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ് അവർ ആദ്യം ചോദിച്ചത് ഞാൻ പറഞ്ഞു അതില്ല അതിൻ്റെ വോയിസ് സന്ദേശമാണ് എനിക്ക് ലഭിച്ചത് ഞാൻ അവിടെ ചെന്നിട്ടാണ് വീഡിയോ എടുത്തത് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു എങ്ങനെയെങ്കിൽ ആ വോയിസ് സന്ദേശം എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു ഓ ഞാൻ പറഞ്ഞു തീർച്ചയായും തന്നേക്കാം ഞാൻ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ വാട്സപ്പ് ചെയ്തു അങ്ങനെ അതിനുശേഷം എന്നോട് അവർ ചോദിച്ചു അവിടെയുള്ള ഇതാരെങ്കിലും ബന്ധപ്പെടാൻ പറ്റിയ ഒരാൾ നമ്പറുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ സുഹൃത്തു കൂടിയായ അവിടെ എനിക്ക് ഇൻഫോം തന്ന അയാളുടെ നമ്പർ കൊടുത്തു അങ്ങനെ അവരെ വിളിക്കുന്നു അവിടെ ഏഷ്യാനെറ്റ് സംഘം ഈ December 20 ഏതാണ്ട് ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തുന്നു അവരുടെ ഇത് ഷൂട്ട് ചെയ്യുന്നു December 21 ഇവർ ഇത് എക്സ്ക്ലൂസീവായി പുറത്തുവിടും അതായത് December 18 ഞാൻ വൈകുന്നേരം പുറത്തുവിട്ട വാർത്ത ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതിന് ശേഷമാണ് 3 ദിവസം കഴിഞ്ഞ് ഏഷ്യാനെറ്റ് ഈ വാർത്ത എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത് അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലൊന്നും എനിക്ക് തടസ്സമില്ല അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമില്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം ബഹുമാന്യായ മറുനാടൻ ഷാജൻ സ്കറിയയുടെ ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടു ഷാജൻ ചേട്ടനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോയും മുടങ്ങാതെ ഞാൻ കാണും എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് പച്ചയ്ക്ക് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തെ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എനിക്കറിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ഈ പ്രതിഷേധം അറിയിക്കാൻ എനിക്ക് സാധിക്കാതെ വന്നു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാം ഇതെങ്കിലും അദ്ദേഹം കാണട്ടെ അദ്ദേഹത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകട്ടെ എന്ന്
ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ആ വീഡിയോയുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത ഏഷ്യനെറ്റ് ന്യൂസ് അവർ എക്സ്ക്ലൂസീവായി അത് കൊടുത്തു അത് അവരുടെ കടമയാണ് കർത്തവ്യമാണ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിയോജിപ്പില്ല പക്ഷേ ആ രീതിയിൽ ഒരു വാർത്ത വന്നപ്പോൾ എനിക്ക് വല്ലാതെ നൊന്നു മനസ്സ് വല്ലാതെ വേദനിച്ചു ഷാജിൻ ചേട്ടൻ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരാളാണ് എല്ലാത്തിനെ കുറിച്ചും പഠിച്ചിട്ട് വ്യക്തമായ ധാരണയോടുകൂടി ചെയ്യുന്ന ഒരാളാണെന്നാണ് എൻ്റെ ധാരണ ഇപ്പോഴും ആ ധാരണയ്ക്കൊരു മാറ്റവുമില്ല അങ്ങനെ ഇതൊന്നും അറിയാതെ അങ്ങ് എന്തൊക്കെയോ പറഞ്ഞ് ഇത് കൊണ്ടുവന്നത് പിന്നെ അവരാണെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം ഇല്ലാതെയില്ല ഓരോ ദിവസവും ഇതിൻ്റെ ഫോളോ അപ്പ് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ അവസാനം അയാൾ ജയിലിലായതുപോലും ഞാൻ ഫോളോ അപ്പ് കൊടുത്തു അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇപ്പോൾ മൂന്ന് പെൺമക്കൾ കൂടി ജയിലിലേക്ക് പോവുകയാണ് ഇതിൽ ഒരുപാട് ഭീഷണികൾ എനിക്ക് വന്നു ഒരുപാട് അഭിനന്ദന പ്രവാഹങ്ങൾ എനിക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ മാത്രം പൊക്കിക്കാണിച്ചുകൊണ്ട് മറ്റുള്ള മാധ്യമങ്ങളെ തിരസ്കരിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ ഈ സാക്ഷര കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിവുകളുള്ള പല മാധ്യമപ്രവർത്തകരും പിന്നണിയിലേക്ക് പോവുകയാണ് അവരെ മുന്നിൽ കൊണ്ടുവരാൻ പല മാധ്യമങ്ങളും തയ്യാറാകാറില്ല എന്തായാലും എൻ്റെ ആ വാർത്തയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടായി എനിക്ക് വലിയ സന്തോഷമാണ് ആ അമ്മയെ ദ്രോഹിച്ച അശ്മലമാർക്ക് ജയിലറ മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഈ വിഷയം അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്താൻ പറഞ്ഞു എന്ന് മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ പിന്തുണച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ ശബ്ദമായി ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായി ശ്രീനി ആലക്കോട് ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ